നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കെ ബാബു MLA ആശ്വാസം നൽകിക്കൊണ്ട് ഹൈക്കോടതി LDF സ്ഥാനാർത്ഥി M.സ്വരാജിൻ്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബു ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമായി അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചെന്നായിരുന്നു ആരോപണം. എന്നാൽ ആരോപണം തെളിയിക്കാൻ സ്വരാജിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് കോടതി പറയുന്നത്. ജസ്റ്റിസ് PG അജിത് കുമാർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത്. തനിക്കെതിരെ ഉണ്ടാക്കിയതെല്ലാം കൃത്രിമമായ തെളിവായിരുന്നു എന്ന് കെ ബാബു പ്രതികരിച്ചത്. 2021 April 5 LDF ഇക്കാര്യത്തിൽ കേസ് കൊടുത്തത്. ഇതോടെ MLA കെ ബാബുവിന് തുടരാനാകും. അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചത് ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് സ്വരാജ് ഉന്നയിച്ച പ്രധാന വാദം. മതത്തെ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയത് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനമാണെന്നായിരുന്നു സ്വരാജ് ഹർജിയിൽ ഉന്നയിച്ചത്. UDF സ്ഥാനാർത്ഥി കെ ബാബുവിൻ്റെ വിജയം അസാധുവാക്കണമെന്നും തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി നൽകിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 992 വോട്ടുകൾക്കായിരുന്നു കെ ബാബുവിൻ്റെ വിജയം. ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തി 3 വർഷം പൂർത്തിയാകാനിരിക്കെയായിരുന്നു വിധി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനൊപ്പം അയ്യപ്പൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന് UDF തൃപ്പൂണിത്തുറയിൽ പ്രചാരണം നടത്തിയെന്നും മറ്റുമായിരുന്നു ഹർജിയിലെ ആരോപണം. അയ്യപ്പൻ്റെ ചിത്രം പതിച്ച വോട്ടേഴ്സ് സ്ലിപ്പ് ഉൾപ്പെടെയുള്ള പ്രചാരണ സാമഗ്രികളും സ്വരാജ് തെളിവായി ഹാജരാക്കി. സ്വരാജിൻ്റെ ഹർജി നിലനിൽക്കില്ലെന്നായിരുന്നു കെ ബാബുവിൻ്റെ വാദം. നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഹൈക്കോടതി പരാമർശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബാബു സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളിക്കൊണ്ട് കേസിൽ വിചാരണ തുടരാൻ സുപ്രീംകോടതി ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകി. LDF കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവാണിതെന്നടക്കം നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്ത് നൽകിയ 2 ഹർജിയും തള്ളിയതോടെ കെ ബാബുവിന് തിരിച്ചടി നേരിട്ടിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി സ്വരാജിൻ്റെ ഹർജി തള്ളി. കെ ബാബുവിന് വിജയം സാധുവായി പ്രഖ്യാപിച്ചു. ജനകീയ കോടതിയെ മാനിക്കാത്തവർ കോടതി വിധിയെങ്കിലും മാനിക്കണമെന്നാണ് ഈ അവസരത്തിൽ ബാബു MLA പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും സ്വരാജിനെ പോലെയുള്ളവർ അനാവശ്യ വ്യവഹാരങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് UDFൻ്റെ പലരും ആവശ്യപ്പെടുന്നത്.